നമസ്കാരം, സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഒറ്റക്കെട്ടായാണ് ഇന്നലെ ഒരു പിഞ്ചോമനയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകിയത്. എന്നാൽ ഏതൊരു നല്ല പ്രവൃത്തിയിലും കരട് കാണുക എന്നത് മനുഷ്യന്റെ സ്വഭാവമാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. ട്രാഫിക് മോഡൽ രക്ഷാപ്രവർത്തനത്തിന് കേരളം കൈകോർത്തപ്പോഴും വർഗീയ വിഷം ചീറ്റി മുന്നിൽ വന്നിരിക്കുകയാണ് കോതമംഗലം കടവൂരുള്ള ബിനിൽ സോമസുന്ദരം. 5.5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ സഞ്ചരിച്ച ആംബുലൻസ് കൊച്ചിയിൽ എത്തിച്ചത്. സാനിയ മിതാഹ് ദമ്പതികളുടെ കുഞ്ഞിനെയാണ് ഇന്നലെ അതിസാഹസികമായി ഹൃദയ സംബന്ധിയായ അസുഖത്തെ തുടർന്ന് അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിന്റെ ചികിത്സാ ചിലവ് സർക്കാർ ഏറ്റെടുത്ത് സൗജന്യമാക്കിയിട്ടുണ്ടായിരുന്നു. കേരളം മുഴുവൻ ആ കുരുന്നിനായി പ്രാർത്ഥിച്ചപ്പോൾ വർഗീയത നിറഞ്ഞ ബിനിലിന്റെ പോസ്റ്റ് ഇങ്ങനെ: KL60J7739 എന്ന ആംബുലൻസിനായി കേരളമാകെ തടസ്സമില്ലാതെ ഗതാഗതമൊരുക്കണം. കാരണം അതിൽ വരുന്ന രോഗി സാനിയ മിതാഹ് ദമ്പതികളുടേതാണ്. ചികിത്സ സർക്കാർ സൗജന്യമാക്കും. കാരണം ന്യൂനപക്ഷ അഥവാ ജിഹാദിയുടെ വിത്താണ്. പോസ്റ്റ് വിവാദമായതോടെ ഡിലീറ്റ് ചെയ്ത ശേഷം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി സംശയിക്കുന്നുവെന്ന അടുത്ത പോസ്റ്റുമായി ബിനിൽ രംഗത്ത് വന്നു. എന്നാൽ ശബരിമല ആചാര സംരക്ഷണ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നയാളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബിനിലിനെതിരെ പോലീസ് കേസ് എടുക്കണമെന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് നവമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ. ഹിന്ദുരാഷ്ട്രസഭയുടെ സേവകനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ബിനിലിനെതിരെ സമൂഹമൊട്ടാകെ തിരിയുമ്പോൾ ചിന്തിക്കേണ്ടതൊന്നു മാത്രം, ഒരു കുരുന്നിനു വേണ്ടി കൈകോർക്കുമ്പോഴും വർഗീയതയുടെ വിഷം തുപ്പുന്ന രീതിയിലായിരിക്കുന്നു ഇന്ന് കേരളത്തിന്റെ പോക്ക്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെല്ലുലോയിഡ് ഓൺലൈൻ ന്യൂസ്.